ഗുഡ് ഡേ ടു ഓൾ ഓഫ് യു വെൽക്കം ടു ഈസി ഫിസിക്സ് കഴിഞ്ഞ വീഡിയോസിലൂടെ നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ ഫിസിക്സിലെ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയും അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോർഡ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ലോങ് ആൻസർ ഡെറിവേഷൻ ക്വസ്റ്റൻ ആണ് വി ടി ഗ്രാഫ് അതായത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെയാണ് വെലോസിറ്റി ടൈം നിന്ന് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം കഴിഞ്ഞ വീഡിയോയിലൂടെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷനിൽ ഉള്ള വസ്തുക്കളുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നതെന്നും അതുപോലെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സിഗ്നിഫിക്കൻസസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതായത് വെലോസിറ്റി ടൈം ടൈംഗ്രാഫിന് രണ്ട് ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് സ്ലോപ്പ് ഓഫ് വി ടി യു ആക്സിലറേഷൻ ആൻഡ് ഏരിയ അണ്ടർ ഗ്രാഫ് വിൽ ഗിവ് യു ഡിസ്പ്ലേസ്മെന്റ് അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ ഒരു കാര്യമേ മനസ്സിൽ വെക്കേണ്ടതുള്ളൂ അത് ആക്സിലറേഷൻ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് ഈ ഒരു ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം ഇത് യൂണിഫോമിലി ആക്സറേറ്റഡ് മോഷനിലുള്ള ഒരു വസ്തുവിന്റെ വെലോസിറ്റി ടൈം ടൈംഗ്രാഫിന്റെ ഷെയ്പ്പാണ് ഈ ഷേപ്പ് എങ്ങനെയാണ് വന്നതെന്നൊക്കെ നമ്മൾ വി ടി ഗ്രാഫിന്റെ വീഡിയോയിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ വെലോസിറ്റി വൈ ആക്സസിലും ടൈം എക്സ് ആക്സസിലും ആണ് എടുക്കേണ്ടത് ഈ ഒരു വസ്തുവിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വെച്ചാൽ ടൈം സീറോ ആയിരിക്കുന്ന സമയത്ത് വെലോസിറ്റി യു ആണ് അതുപോലെ ഫൈനൽ ഫൈനലി ആഫ്റ്റർ എ ടൈം ടി വെലോസിറ്റിയുടെ വാല്യൂ വി ആണ് അപ്പൊ ഈ ഒരു ഗ്രാഫിനകത്ത് വി യു ടി ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളെപ്പോഴും അതേ സിമ്പിൾസ് തന്നെ യൂസ് ചെയ്യണം ഓക്കെ കാരണം ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ടൈം ടേക്കൺ ഇത് മൂന്നും നമ്മൾ ഈ സെയിം സിംബിൾസ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് അതേസമയം ഇവിടെ ഞാൻ ഗ്രാഫില് എ ബി സി ഡി ഇ എന്ന് പറയുന്ന പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഡെറിവേഷൻ പർപ്പസിന് വേണ്ടി എടുത്തിട്ടുള്ളതാണ് അത് നിങ്ങൾക്ക് എക്സ് വൈ സെഡ് എന്നോ പി ക്യു ആർ എസ് എന്നോ എങ്ങനെയാണെങ്കിലും മാർക്ക് ചെയ്യാം ഓക്കെ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം സ്ലോപ്പ് ഏതൊരു ഗ്രാഫിന്റെ വീടി ഗ്രാഫ് മാത്രല്ല ഏതൊരു ഗ്രാഫിന്റെയും സ്ലോപ്പ് എന്ന് പറയുന്നത് വൈ ഡിവൈഡഡ് ബൈ എക്സ് വൈ ആക്സിസിലുള്ള വാല്യൂ ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിലുള്ള വാല്യൂ അതിനുവേണ്ടി ഗ്രാഫില് എ ബി എന്ന് പറയുന്ന പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് എ യിൽ നിന്നും ബിയിൽ നിന്നും എക്സ് ആക്സി ലോട്ടും വൈ ആക്സിസിലോട്ടും ഓരോ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കുക നോർമൽ ലൈൻസ് വരയ്ക്കാം ഓക്കെ അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് വൈയിലുള്ള വാല്യൂ ഈ ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയിൽ വരുന്ന വാല്യൂ എന്താണ് ലെങ്ത് ബി ഡി ആണ് അതുപോലെ ഫ്രം എ ടു ബി എക്സിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ ഏതാണ് ലെങ്ത് ഏതാണ് എ ഡി അപ്പൊ സ്ലോപ്പ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്സലറേഷൻ ടു ബി ഡി ഡിവൈഡ് ബൈ എ ഡി ഇനി ഈ ലെങ്ത് ബി ഡി എന്ന് പറയുന്നത് നമ്മൾ ഗ്രാഫിലോട്ട് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക അതിന്റെ പാരലൽ പാരലായിട്ടുള്ള ലൈനാണ് എ ഇ ഓക്കെ അപ്പൊ ബി ഡിക്ക് പകരം നമുക്ക് എ ഇ എന്ന് എഴുതാം അതുപോലെ എ ഡിക്ക് പകരം നമുക്ക് ഒ സി എന്നും എഴുതാം ഇത് രണ്ടും പാരൽ ലൈൻസ് ആണ് അല്ലെ അപ്പൊ നമുക്ക് ഗ്രാഫിൽ നോക്കുമ്പോ എ ഇ എന്ന് പറയുന്ന ലെങ്ത്തിനെ നമുക്ക് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നത് ഒ ഇ മൈനസ് ഒ എ അതായത് എ ഇ എന്ന് പറയുന്നത് ഈ ലെത്ത് ആയിരുന്നു അതിനെ ഈ ഒരു ടോട്ടൽ ലെങ്ത്ത് ഈ ഒ എന്ന് പറയുന്ന ലെങ്ത്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി അതെന്തിനാ നമ്മൾ എടുത്തതെന്ന് വെച്ചാല് ഒ എ എന്ന് പറയുന്ന ലെങ്ത്തിന് നമുക്ക് കൃത്യമായിട്ടൊരു വാല്യൂ ഉണ്ട് അതായത് ഒറിജിനൽ നിന്ന് ഫൈനൽ വെലോസിറ്റി അത് വി ആണ് ഓക്കെ ഒ ഇ എന്ന് പറയുന്നത് ഫ്രം ദ ഗ്രാഫ് വി നോ ദാറ്റ് ഇറ്റ് ഇസ് വി അതുപോലെ ഒ എ എന്ന് പറയുന്നത് ഓയിൽ നിന്ന് എയിലോട്ടുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ യു എന്ന് പറഞ്ഞത് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞത് അല്ലെ അപ്പൊ ഒ ഇ മൈനസ് ഒ എന് നമുക്ക് വി മൈനസ് യു എന്ന് എഴുതാം അതുപോലെ ഗ്രാഫിൽ ഒന്നുകൂടെ നോക്കുക ഒ സി എന്ന് പറയുന്ന ലെങ്ത് എന്താണ് ടി െ അപ്പൊ നമുക്ക് ഈ ഗ്രാഫില് നോക്കിയിട്ട് ആക്സിലറേഷന് ഈ ഒ ഇ അതിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള സിമ്പിൾസ് അസൈൻ ചെയ്ത് കൊടുക്കാം എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ഇനിയുള്ളത് ജസ്റ്റ് റീ അറേഞ്ച്മെന്റ് ആണ് ആദ്യം ഞാൻ ഈ ടീനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി ഇനി ഈ യുവിനെ ഞാനൊന്ന് ട്രാൻസ്പോസ് ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് കിട്ടി ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ആകെ ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ എടുക്കുന്നത് അത് ആക്സലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആദ്യം വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്ക സ്ലോപ്പ് എഴുതുക എന്നിട്ട് ഡയഗ്രത്തിൽ നോക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള സിംബൽസ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനെ നമ്മൾ വെലോസിറ്റി ടൈം റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സ്പീഡ് ടൈം റിലേഷൻഷിപ്പ് എന്നൊക്കെ പേര് കൊടുത്ത് വിളിക്കാറുണ്ട് കാരണം ഇത് വെലോസിറ്റിയും ടൈമും അല്ലെങ്കിൽ സ്പീഡും ടൈമും തമ്മിലുള്ള ഒരു റിലേഷനാണ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി യു ഇസ് ദ ഇനീഷ്യൽ വെലോസിറ്റി എ ഇസ് ദ ആക്സലറേഷൻ ആൻഡ് ടി ഇസ് ദൈം ടേക്കൻ ഈ ഒരു ഡെറിവേഷൻ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ എ ഹെഡ് ടു ഓൾഫ് യു